നമ്മളെല്ലാവരും തന്നെ ഏതെങ്കിലും തരത്തിലൊക്കെയുള്ള ഫ്രൂട്ട് പ്ലാന്റ്സ് നട്ട് വളർത്തുന്നവരായിരിക്കും. അപ്പോൾ നമ്മൾ ഒത്തിരി വില കൊടുത്ത് മേടിക്കുന്ന ഈ പ്ലാന്റ്സ് വീട്ടിൽ കൊണ്ട് നട്ട് വളർത്തി കഴിയുമ്പോൾ അത് കറക്റ്റായിട്ട് പൂക്കുന്നില്ല, ഇനി പൂത്താൽ തന്നെ അതിൻ്റെ പൂക്കൾ കൊഴിഞ്ഞു പോകുന്നു, അതുപോലെ കായ്ക്കുന്നില്ല തുടങ്ങിയ ഒത്തിരി പ്രശ്നങ്ങൾ പറയാറുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇതുപോലെ ഫലവൃക്ഷങ്ങൾ നമ്മൾ നട്ടു വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചിട്ടും അതിന് കൊടുക്കേണ്ട പരിചരണങ്ങളെക്കുറിച്ചിട്ടും അതുപോലെ പൂക്കൾ കൊഴിഞ്ഞു പോകാതിരിക്കുന്നതിനായിട്ടും നന്നായിട്ട് കായ പിടിച്ച് കിട്ടാനായിട്ടും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെയൊക്കെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണിത്. ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രൂട്ട് പ്ലാന്റ്സ് നന്നായിട്ട് പൂക്കണമെങ്കിലും കായ്ക്കണമെങ്കിലും നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം അത്യാവശ്യം സൂര്യപ്രകാശം കിട്ടുന്നൊരു ഭാഗത്ത് വേണം നമ്മൾ നടാനായിട്ട്. പിന്നെ ചില പ്ലാന്റ്സിന് ഒത്തിരി സൂര്യപ്രകാശമൊന്നും ആവശ്യമില്ലാത്തവയുണ്ടാവും, പക്ഷെ അങ്ങനെയുള്ള പ്ലാന്റ്സൊക്കെ വളരെ റെയറായിട്ടേ കാണാറുള്ളൂ. ബാക്കിയുള്ള ഒട്ടുമിക്ക ഫ്രൂട്ട് പ്ലാന്റ്സിനും നല്ല രീതിയിൽ സൂര്യപ്രകാശം കിട്ടിയാൽ മാത്രമേ അത് നന്നായിട്ട് വളരുകയുള്ളൂ. പിന്നെ നമ്മൾ തൈകൾ മേടിക്കുമ്പോൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളതോ ലെയറ് ചെയ്തിട്ടുള്ളതോ ആയ തൈകൾ വേണം മേടിക്കാനായിട്ട്. അല്ലാതെ നമ്മൾ വിത്ത് മുളപ്പിച്ചെടുക്കുന്ന തൈകളാണ് മേടിക്കുന്നതെങ്കിൽ അവയ്ക്ക് ഗ്രാഫ്റ്റ് ചെയ്ത തൈകളെ പോലെ പെട്ടെന്ന് പൂക്കുന്നതിനും കായ്ക്കുന്നതിനുമുള്ള ഒരു കഴിവുണ്ടാവില്ല. മാത്രമല്ല വിത്ത് മുളപ്പിച്ചെടുക്കുന്ന തൈകളാണെങ്കിൽ അത് പൂക്കുന്നതിനും കായ്ക്കുന്നതിനൊക്കെ ഒത്തിരി സമയം എടുക്കും. വർഷങ്ങൾ കൊണ്ടായിരിക്കും അത് ചിലപ്പോൾ പൂക്കുന്നതും കായ്ക്കുന്നതും ഒക്കെ. നേരെ മറിച്ച് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള തൈകളാണെങ്കിൽ അത് കായ്ക്കുമെന്ന് ഉറപ്പുള്ള കമ്പുകളായിരിക്കും അവർ ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അത് കായ്ക്കാനുള്ള ഒരു ടെൻഡൻസി അതിന് കൂടുതലായിരിക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രൂണിംഗ് ആണ്. നമ്മൾ തൈ നട്ട് കഴിഞ്ഞ് കൂടുതലും നൈട്രജൻ കൂടുതലുള്ള വളങ്ങളായിരിക്കും കൊടുക്കുന്നത്, കാരണം നമ്മുടെ ചെടികളുടെ പെട്ടെന്നുള്ളൊരു വളർച്ചയ്ക്കായിട്ട്. അപ്പോൾ നൈട്രജൻ കൂടുതലുള്ള വളങ്ങൾ കൊടുക്കുമ്പോൾ ഈ ചെടി പെട്ടെന്ന് വളർന്ന് അതിലൊത്തിരി ഇലകളും അതുപോലെ ശിഖരങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആവശ്യമില്ലാത്ത ശിഖരങ്ങളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളയണം. ഈ പ്ലാന്റിൽ പുതിയ തലപ്പുകൾ വരണം, എന്നാലേ ഇത് പെട്ടെന്ന് പൂക്കുകയും കായ്ക്കുകയൊക്കെ ചെയ്യുള്ളൂ. ഇതൊരു ഏപ്രിൽ മെയ് മാസങ്ങളിൽ ചെയ്യുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് മാവിനും പ്ലാവിനൊക്കെ ആവുമ്പോൾ ഈ ഒരു സമയത്ത് ചെയ്യുകയാണെങ്കിൽ ഒരു ഡിസംബറൊക്കെ ആവുമ്പോൾ ഏകദേശം ഒരു 8 മാസം പ്രായമായിട്ടുള്ള ശിഖരങ്ങൾ നമ്മുടെ മാവിലുണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് നിർത്തുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ സൂര്യപ്രകാശം നമ്മുടെ പ്ലാന്റിൻ്റെ എല്ലാ ഭാഗത്തേക്കും ചെല്ലും. അതുപോലെ തന്നെ നമ്മുടെ പ്ലാന്റിൻ്റെ കമ്പുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മറ്റുള്ള കമ്പുകളിലേക്ക് സ്പ്രെഡ് ചെയ്യാതെ നമുക്ക് തടയാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് മാവിനൊക്കെ ആവുമ്പോൾ ഇപ്പോൾ ശിഖരങ്ങൾ ഉണങ്ങിപ്പോകുന്ന പ്രശ്നങ്ങളൊക്കെ കണ്ടുവരാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കാണുകയാണെങ്കിൽ നമ്മൾ ആ ശിഖരങ്ങൾ കട്ട് ചെയ്ത് ഒതുക്കി നിർത്തുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നമ്മുടെ പ്ലാന്റിൻ്റെ മറ്റുള്ള ഭാഗങ്ങളിലേക്കും സ്പ്രെഡ് ചെയ്യാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ ഫ്രൂട്ട് പ്ലാന്റ്സ് നന്നായിട്ട് വളരുന്നതിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടതാണ് നന. അത് നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ വഴിയൊക്കെ നന കൊടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്, കാരണം എപ്പോഴും അതിൻ്റെ ചുവട്ടിലൊരു നനവ് നിൽക്കും. പിന്നെ ചില പ്ലാന്റ്സിന് ചില മാസങ്ങളിൽ വെള്ളം കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് മാവിനും പ്ലാവിനൊക്കെ ആകുമ്പോൾ ഒരു നവംബർ ഡിസംബർ മാസങ്ങളിൽ നന കൊടുക്കാനേ പാടില്ല. ഒരു സ്ട്രെസ് കൊടുത്താൽ മാത്രമേ അത് പെട്ടെന്ന് പൂക്കുള്ളൂ. അതുപോലെ കുരുമുളകിനൊക്കെ ആണെങ്കിൽ മാർച്ച് തൊട്ടിട്ട് മെയ് വരെയുള്ള സമയങ്ങളിൽ നനയ്ക്കാതിരിക്കുന്നതാണ് പൂക്കുന്നതിന് ഏറ്റവും നല്ലത്. അതുപോലെ നെല്ലിക്കും നമ്മൾ പൂക്കുന്നതിന് മുന്നേ ആയിട്ടൊരു സ്ട്രെസ് കൊടുക്കണം. അതുപോലെ നന്നായിട്ട് പൂവിട്ടതിന് ശേഷം നല്ല രീതിയിൽ നനച്ചു കൊടുക്കുകയും വേണം, അല്ലെങ്കിൽ പൂകൊഴിച്ചിൽ പോലുള്ള പ്രശ്നങ്ങളുണ്ടാവും. തൈ നട്ട് ആദ്യത്തെ ഘട്ടങ്ങളിൽ നമ്മൾ നൈട്രജൻ കൂടുതലുള്ള വളങ്ങളാണല്ലോ കൊടുക്കുന്നത്, കാരണം നമ്മുടെ ചെടിയുടെ നല്ലൊരു വളർച്ചയ്ക്കായിട്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ഫ്രൂട്ട് പ്ലാന്റ്സൊക്കെ പൂവിടേണ്ട സമയമാവുമ്പോൾ പൊട്ടാഷ് കൂടുതലുള്ള വളങ്ങൾ വേണം കൊടുക്കാനായിട്ട്, കാരണം നമ്മുടെ ചെടിക്ക് പൂക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ഒരു മൂലകമാണ് പൊട്ടാസ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊട്ടാഷ് അടങ്ങിയ വളങ്ങൾ കൊടുക്കണം. പിന്നെ പെൺപൂക്കൾ ധാരാളം ഉണ്ടാവാനും പൂക്കൾ കൊഴിഞ്ഞു പോകാതിരിക്കാനും ബോറോണിൻ്റെയും സിങ്കിൻ്റെയും ആവശ്യമുണ്ട്. ബോറോണും സിങ്ക് സൾഫേറ്റൊക്കെ നമുക്ക് നഴ്സറികളിലൊക്കെ മേടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ അത് ചെറിയൊരളവിൽ നമ്മുടെ ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ചെടികളിലെ പൂകൊഴിച്ചിലൊക്കെ കുറയും. ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള മൂലകങ്ങളെല്ലാം കറക്റ്റായിട്ട് കിട്ടിയാൽ മാത്രമേ പെട്ടെന്ന് ചെടികൾ പൂക്കുകയും കായ്ക്കുകയൊക്കെ ചെയ്യുള്ളൂ.
അപ്പോൾ ഇങ്ങനെയുള്ള വളരെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഫലവൃക്ഷങ്ങളെല്ലാം തന്നെ നമുക്ക് കായ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.